ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെസ്സീസ് വ്ളോഗ്. ഇന്ന് ഞാനിവിടെ ചെമ്മീൻ റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോന് ചെമ്മീം ഇവിടെ എടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ചെറിയ ചെമ്മീനാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ അവിടെ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വലിയ ജീരകം ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് വലിയ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറുന്ന വരെ ഇതൊക്കെ കൂടി ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 സവാള എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്തൊന്ന് അല്പം ഉപ്പും കൂടി ചേർത്ത് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഒക്കെ വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സവാള ഒക്കെ ഇവിടെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തക്കാളിയാണ്. അപ്പോൾ 2 തക്കാളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നല്ലോണം നടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ കിടന്നിട്ട് നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലൊന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാണ്. അപ്പോൾ നമ്മുടെ ഈ പൊടികളുടെ ഒക്കെ ഒരു പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കൂടി കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണിത്. 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കിഴക്കി ഊറ്റി വെച്ച് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഉണ്ട്. ഇനി ഇതൊക്കെ കൂടി ഒന്നുകൂടി നല്ലോണം മസാല ചെമ്മീൻ കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയും ചെമ്മീനൊക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമ്മുടെ ചെമ്മീനിൽ തന്നെ വെള്ളമൊക്കെ കുറച്ചൊന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇനി നമ്മളിത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മളിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചെമ്മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വെള്ളമൊക്കെ നമുക്ക് വറ്റി കിട്ടണം. അപ്പോൾ അതേ നമ്മളെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആവുള്ളൂ. അപ്പോൾ നമ്മളിതൊന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് ചെമ്മീൻ ഇവിടെ നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു സെർവ് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.